പോലെ അങ്ങനെ ദേവരെ ഉള്ളു ദേവരെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു കൊരട്ടാല സംഭവം അല്ലെ ഒരു കൊരട്ടാല ശിവം എന്ന് വേണം പറയാൻ കാരണം മഹാസംഭവാണ് അണ്ണൻ കെ ജി എഫ് കണ്ടോണ്ടിരുന്നപ്പോൾ തോന്നി ഇതേപോലൊരു സാധനം നമുക്ക് ചെയ്യണമെന്ന് പണ്ട് നമ്മളെ കബടെ ഡയറക്ടറിന് തോന്നി അതേ ഐറ്റം അങ്ങനെ അണ്ണ എന്തു ചെയ്ത് കെ ജി എഫിനെ എണ് പറ വെക്കാൻ നോക്കി പറിച്ചു വെച്ച പണം പറച്ചുവെച്ചപ്പൊണ്ണം ചെയ്ത് കരയെ തന്നെ വെച്ച യോമാരെ ഒറ്റയടിക്ക് പോക്കിക്കളയും നമുക്ക് നേരെ ഇതിനെന്ത് ചെയ്യാം കടലിലോട്ട് അങ്ങ് പ്ലേസ് ചെയ്യാടാ എന്തേ പറയുന്നത് നമുക്ക് ജൂനിയർ എൻ ഡി ആറിനെ പിടിച്ച് അങ്ങ് അഭിനയിപ്പിക്കാം അപ്പ പിന്നെ കുഴപ്പമില്ലല്ലോ കെ ജി എപ്പാന്നും പറഞ്ഞു ഒരുത്തിനും വരുത്തില്ലേ എന്നും പറഞ്ഞു കൊണ്ട് നേരെ എടുത്ത് ഈ കഥ അങ്ങ് കടലിൽ പ്ലേസ് ചെയ്തു അപ്പൊ കഥ പറയാൻ ഒരു അമ്മായിവേ വേണമല്ലോ അപ്പൊ ഫസ്റ്റിനകത്ത് ഒരു ചേച്ചിയെ കൊണ്ടുവന്നിരുത്തി സെക്കൻഡിനകത്ത് പ്രകാശ് രാജു വന്നിരുന്ന് കഥ പറഞ്ഞു ഇനിയിപ്പൊ വേറെ ആരും നല്ല നല്ലപോലെ കഥ പറയാ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം പ്രകാശ് രാജനെ തന്നെ വിളിക്കാടേ ഇതിന്റെ പാർട്ട് ടൂയില് മറ്റേ അമ്മച്ചെയും വിളിക്കാം അപ്പൊ തിരിഞ്ഞ് വരുവല്ലേ നമ്മളെ പിടിക്കൂലെ എന്ന് വിചാരിച്ചു കൊരട്ടാലെണ്ണം നേരെ കൊണ്ടത് പ്രകാശ് രാജനെ കഥ പറയാനെങ്കിരുത്തി കഥ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര പറച്ചിലാണ് ഇത് ചോരയുടെ കഥയാണ് ചോരയുടെ കൊണ്ട് എഴുതിയ കഥ ഭയം എന്തെന്ന് പഠിക്കണമെങ്കിൽ അവന്റെ മുഖമാണ് നിങ്ങൾക്ക് ആവശ്യം അതാണ് ദേവര ദേവരയുടെ ചോര കൊണ്ട് എഴുതിയ കഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നൊരു കേറ്റോ അവിടെ അങ്ങ് പോവാണ് ദേവരയുടെ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഇൻട്രോ കാണും മക്കളെ ഒരു രക്ഷയില്ല ഞാൻ സുറ കണ്ട അതേ ഫീലിൽ ഏ സുറയല്ലേ ഇത് എന്ന് തോന്നിയ അതേ സാധനം ഡിറ്റോ സാധനം ഡിറ്റോ വിജണ്ടൻ വിജണ്ണ എങ്ങനെ ചാടി വരുന്നോ അതുപോലെ തന്നെ നമ്മളെ ജൂനിയർ എൻറ്റിയർ അതേപോലെ വെള്ളത്തിൽ നിങ്ങടെ ചാടി ഇങ്ങനെ ഒരു വിരകം ചാടി ഇങ്ങനെ ബ്ലിങ്കോം ബ്ലിങ്കോം ഇങ്ങനെ ചാടി വരും അങ്ങനെ രണ്ട് ചാട്ടം ഉണ്ട് എന്നിട്ട് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യും അത് വേണമെങ്കിൽ രണ്ട് പടം എടുത്തോളൂ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ദേവരയുടെ ദേഹത്ത് സ്പൈഡർമാൻ കയറും പിന്നെ കപ്പലിന്റെ മേളിൽ കൂടെ സ്പൈഡർമാനെ പോലെ ഇങ്ങനെ ചാടി കിടക്കും കഴിഞ്ഞു വലയില്ലെന്നേ ഉള്ളു എല്ലാം ഡിറ്റോ സ്പൈഡർമാൻ പിന്നെ ഇതിനകത്ത് ഇവർ കൊള്ളയടിക്കാൻ പോകണത് അത് അന്യസാനുള്ളൂ ഈ കപ്പലിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഗാർഡാ പോലീസാ അല്ലെങ്കിൽ കപ്പലിൻ്റെ ജീവനക്കാരും ഇല്ല കപ്പലങ്ങ് ഉറക്കമാണ് കപ്പലിന് നല്ല ഉറക്കമാണ് കപ്പൽ കടലിന് നടുക്കിട്ടിട്ട് എല്ലാവരും പോയി കിടന്നങ്ങ് ഉറങ്ങും ഇവർക്ക് കൊള്ളയടിച്ച് കഴിയണം ഇവർ കൊള്ളയടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങിക്കോട്ടാന്ന് ചോദിക്കാൻ കാത്തിരിക്കുന്ന കുറേ പേര് പിന്നെ ഒരു നാല് ഗ്രാമം ഈ ഗ്രാമത്തിലുള്ളവര് തമ്മില് ഉള്ള കോൺഫ്ലിക്റ്റുകൾ കണക്ഷൻസ് ഇതൊക്കെയാണ് ദേവരയുടെ ലോകം ദേവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നെർക്കോട്ടിക്സ് ഈസ് എ ഡേട്ടി ബിസിനസ് എന്ന് പറയുന്നതിന് പകരം ബിസിനസ് ഈസ് എ ഡേട്ടി ബിസിനസ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ദേവരെ പണിമുടങ്ങും പിന്നെ ഇതിനകത്ത് ഹൈലൈറ്റഡ് മൂന്നാല് സീൻസ് ഉണ്ട് അതായത് കണ്ടെയ്നർ തള്ളിക്കൊണ്ട് പോവുക അതൊക്കെ ദേവരക്ക് പൂച്ച അല്ലേ മറ്റേ പൂവറിയണമല്ലേ കണ്ടൈനറൊക്കെ എടുത്ത് നാല് തെള്ളി തെള്ളിക്കൊണ്ട് കുഴിയിലൊക്കെ ഇട്ടാൽ കത്തിച്ചളയും അത്രേ ഉള്ളു പിന്നെ കണ്ടെയ്നറിൽ നിന്ന് വേറെ കുറെ കണ്ടെയ്നർ തള്ളി കടലിലോട്ടിടും കടലിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിനടിയിൽ മണിക്കൂറുകളോളം മുങ്ങി നിന്ന് ശ്വാസം പിടിച്ച് ജീവിക്കാൻ കഴിയുന്ന കുറെ മനുഷ്യർ ഇവരങ്ങ് ഏത് ലോകത്തുനിന്ന് കൊണ്ടുവന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി പാരൽ വേൾഡിലും സംഭവിക്കുന്ന കഥയാണോ എന്തോ ടൂല് പറയുമായിരിക്കും ചിലപ്പോൾ അത് ഏലിയൻ ഇൻവേഷൻ നടന്ന സ്ഥലമായിരുന്നു അവിടെ ഉള്ളവരല്ലേ ഏലിയന്റെ പവർ ഉള്ളവരാണെന്നൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊള്ളാം പിന്നെ നായിക നായിക ഒരു രക്ഷയില്ല കേട്ടാ പുള്ളിക്കാരിക്ക് വേറെന്തേരോ ഫീലാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ എൻ്റെ ഉള്ളീന്ന് ഇങ്ങനെ തുളുമ്പി തുളുമ്പി തെറിക്കണം എങ്ങനെ കേൾക്കുമ്പോ നമുക്ക് എന്തേലും തോന്നും അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ അവസാനം വരുത്ത വന്നിട്ട് സൈഫ് അലിഖാനോട് പറയുന്ന ഡയലോഗാണ് അണ്ണാ നിങ്ങൾ പറഞ്ഞതുപോലെ ഓരോ നിമിഷവും ഞാൻ മനസ്സിൽ ദേവരയെ ഓർത്തുകൊണ്ടാണ് ചോര വിരന്തരം വരെ അടിച്ചു കളഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞ എന്തു ഇവൻ ഈ പറഞ്ഞു വെക്കുന്നതൊക്കെ എല്ലാം ഡബിൾ മീനിങ്ങിലാണെന്നല്ലോ പോയി വീഴുന്നത് എന്ന് ഞാൻ ആലോചിച്ചു ശരിക്കും പറഞ്ഞതിനകത്ത് ഡയലോഗ് എഴുതിയിരിക്കുന്ന ആളിൻ്റെ ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ട് ഈ ഒരു കാലഘട്ടം വരെ ഈ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിനെ കളിയാക്കിക്കൊണ്ട് ഈ മിമിക്സുകാര് കുറെ സംഭവങ്ങൾ സ്റ്റേജ് ഷോയിലൊക്കെ ചെയ്യുമായിരുന്നു അത് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് ഇവർ ഒരു ഡയലോഗ് പ്രസന്റേഷൻ സ്റ്റൈലുണ്ട് അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് വരൂ ഏയ് നിങ്ങൾ എന്താണ് ഇത്ര കോപാകുലിനായി എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ ഈ മലയാള ഭാഷയുടെ ഏറ്റവും അങ്ങനെ അങ്ങനെ കോർ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എടുത്ത് യൂസ് ചെയ്യുക ഇതൊക്കെ ഏത് വേൾഡിലാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇനിയും മനസ്സിലാവുന്നില്ല അപ്പൊ റീസൻ്റ് ആയിട്ട് ഒന്നാ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡയലോഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് പ്രസന്റ് ചെയ്യാൻ അവർക്കും ഭയങ്കര ഈസിയായിരുന്നു ഇതിനകത്ത് പലയിടങ്ങളിലും ആക്ടേഴ്സ് സുദേവ്ദാരുടെ ഡയലോഗ്സ് ഈ ലാസ്റ്റ് പോർഷനിൽ നിങ്ങളെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയോ പുള്ളിക്കാരൻ ആ ഡയലോഗ് തെറ്റിച്ച് തന്നെയാണ് പോയിരിക്കുന്നത് കാരണം അത് എഴുതി കൊടുത്ത് അങ്ങനെ ആയിരിക്കും പുള്ളിക്കാരൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളി പറയുന്നതിനകത്ത് പുള്ളിക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആണ് സോ അത്ര മോശം പിന്നെ ഷൈൻ ടോം ചാക്കോ ഏ എന്തിന എന്താ ബീസ്റ്റ് കഴിഞ്ഞ് ബീസ്റ്റിനകത്ത് മറ്റേ തൂക്കിക്കൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കണ്ണു അത്രേ കുത്തിപ്പൊട്ടിച്ചുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ നാല് ഉണ്ട് വേറെ ഒന്നുമില്ല പിന്നെ ജൂനിയർ എൻ ടിആർ പുള്ളിക്കാരനൊന്നും ചെയ്യല്ല ദേ വരയുണ്ട് ദേ വര ദേ വര അങ്ങനെ നല്ല ഫുൾ അപരാധം ജാൻവി ഇത് തന്നെയാണ് ജാൻവിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ആ ഒരു പാട്ട് സീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു നായിക ഉണ്ട് നായിക ഇങ്ങനെയൊക്കെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ സംസാരങ്ങളും കാര്യങ്ങളും നായികയ്ക്കാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചോളാൻ വയ്യ നായികയ്ക്ക് കല്യാണം കഴിച്ചോളാൻ പയ്യ പുള്ളിക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ് ദേവരെ കേട്ടാൽ ദേവരെ കേട്ടാൽ ആ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് അത്രയും കാത്തിരിക്കുകയാണ് ഈ അത് നാടൻ അറിയാൻ വയ്യല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരവസ്ഥ സോ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്നാൽ കെ ജി എഫുമായി പൂർണമായി തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനവും കണക്ട് ചെയ്തിരിക്കുന്ന കഥയും കഥാപശ്ചാത്തലങ്ങളും സന്ദർഭങ്ങളും ഒക്കെയായി വളരെ മനോഹരമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗംഭീര അപരാധ് സിനിമയാണ് ദേവരാഥ് അപ്പൊ എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ കുറിച്ച് പച്ചക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല അവിയൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പം അതിനകത്ത് നല്ല പായസം കൂര്യം ഒഴിക്കണം എന്നിട്ട് നല്ല ചട്ടുകം കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതിനകത്തിട്ടെങ്ങ ഇളക്കണം ഇളക്കീൻ്റെ മേളിൽ കൂടെ എന്തിന് വേണം നല്ല പുളിശ്ശേരി എടുത്താൽ ഒഴിക്കണം ഒഴിച്ചിട്ടെങ്കിൽ കലക്കണം കലക്കിയിട്ടൊരു ഗ്ലാസ്സിനകത്ത് എടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിങ്ങനെ സെക്കൻഡ് സെക്കൻഡ് വൈ ഇങ്ങനെ എടുത്ത് കോരി കുടിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും അതുതന്നെയാണ് ഒരു മൂന്ന് മണിക്കൂർ തിയേറ്ററിൽ നിന്നപ്പോൾ എനിക്കും തോന്നിയത് സോ വ്യക്തിപരമായിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഏറ്റവും ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ല കൂറപ്പടവും കൂറ ഡബ്ബിങും കൂറ ഡയലോഗ്സുമായിട്ടുള്ള ഒരു വാന്ത പടമാണ് കൊറട്ടാല ശിവേണ്ണൻ്റെ ദേവര പാർട്ട് വൺ അപ്പോൾ കൂടുതലൊന്നും പറയില്ല ഒട്ടും ഇഷ്ടപ്പെടില്ല വാന്തപടം താല്പര്യമുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാം തിയേറ്ററിൽ കണ്ട് അനുഭവിച്ച അനുഭവസ്ഥർക്ക് കമന്റ് ചെയ്യാൻ കമന്റ് ബോക്സ് തുറന്നിട്ടിട്ടുണ്ട് ധൈര്യമായിട്ട് ഇവയെ കമന്റ് ചെയ്തോളൂ തെറി വിളിക്കാൻ വേണ്ടി വരുന്നവർക്ക് വന്നിട്ട് പോവാം ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ കൂടുതലൊന്നും പറയില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോ പുതിയ വീഡിയോസും റിവ്യൂസും റോസ് ചെയ്യുക കിടിയാൽ വീണ്ടും വരും നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൂടാണ്ടാവണം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല പുതിയ വീഡിയോസ് ഒര് വീണ്ടും കാണാം അതുവരേക്കും